നമസ്കാരം. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിനിടയിൽ ഇപ്പോഴിതാ കസ്റ്റഡിയിൽ കഴിയുന്ന ബി ആർ എസ് നേതാവ് കെ കവിതയെയും കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് കെജ്രിവാൾ ഇന്നലെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എങ്കിൽ പോലും ഹർജി ബുധനാഴ്ച മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇന്നലെ രാത്രി കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ അദ്ദേഹത്തെ ഓഫീസിലെത്തി സന്ദർശിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇതിനിടയിൽ പഞ്ചാബ് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ ഭഗവന്ത് മാനിനെതിരെ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ബി ജെ പി പരാതിയും നൽകിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുക്കാനായി സി ബി ഐ കോടതിയിൽ ഉടൻ തന്നെ അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ സി ബി ഐയുടെ ഭാഗത്ത് നിന്നും ആരംഭിച്ചതായി തന്നെയാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. അതേസമയം തന്നെ ജയിലിലിരുന്ന് താൻ സംസ്ഥാനം ഭരിക്കുമെന്ന തരത്തിലുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ നീക്കങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണ്. കാരണം അദ്ദേഹം ഇന്ന് ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് കസ്റ്റഡിയിൽ തുടരവേ പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച അരവിന്ദ് കെജ്രിവാൾ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബി ജെ പിയുടെ പ്രതിഷേധം ശക്തിപ്പെട്ടു വരികയാണ്. എന്തായാലും നിർണായക നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കെ കവിതയും അതിനോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ നിരവധി വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കുരുക്കുകൾ അഴിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.